വേണ്ടിയാണ്. പക്ഷേ മനുഷ്യന്റെ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും കണ്ണുനീരുകളും ഒന്നും യഥാർത്ഥമായ പൂർണ്ണത നൽകുന്ന സമാധാനത്തിലേക്ക് നയിപ്പാൻ മനുഷ്യനെ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ സുവിശേഷം നിങ്ങളോട് പറയുന്നു. അതെ പ്രിയപ്പെട്ടവരെ, സമാധാന പ്രഭുവായ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന യേശുവിനെ ഞങ്ങൾ ഇന്ന് പകലിൽ ഉയർത്തുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കട്ടെ. കരുണ യേശുവിനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ദേശത്ത് കടന്നു ഞങ്ങൾ സഹായിച്ചു, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്ക് സമാധാനം നൽകിയ, ഞങ്ങളെ നന്മയുള്ളവരാക്കി മാറ്റിയ ദൈവമേ, മരണാർത്ഥിതിനപ്പുറമായി നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കഴിയുന്ന യേശുവിനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. കേൾവിക്കാരെ ഉണർത്തണമേ, പാപബോധം കുറ്റബോധം കൊടുക്കണമേ, യേശുവിനെ അറിയുവാൻ ഇവ സഹായിക്കണമേ, യേശുവിന് വേർതിരിപ്പാൻ, ജീവിതം വേർതിരിപ്പാൻ ഇടയാക്കി തീർക്കണമേ, പാടുവാനും പ്രാർത്ഥിപ്പാനും ഞങ്ങളെ ഉപയോഗിക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വരുവീ നല്ല സമയാമൃതാവാക്കാതെ എന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നല്ല സമയം വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വഴിനാളെല്ലാം വിണ്ണാള കരത്തോടെ നീ കഴിക്കുകയോ, വഴിനാളെല്ലാം വിണ്ണാള കരത്തോടെ നീ കഴിക്കുകയോ, മുന്നോടൻ പാദം തേടിയിടുക, മിന്നതിൽ നിന്നെ ചേർത്തിയിടുമേ. വന്നുടൻ പാദം തേടിയിടുക, മിന്നതിൽ നിന്നെ ചേർത്തിയിടുമേ. വരുവീ നല്ല സമയം വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നല്ല സമയം വൃതാവാക്കാതെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നിലമ്പൊരുളും കണ്ടിടുമൊറ്റോരുടയവരും, കെട്ടിയ വീടും നിലമ്പൊരുളും കണ്ടിടുമൊറ്റോരുടയവരും, കൊടുവിട്ടു നീ ജീവൻ പോയാൽ കൂടെ വരാതെ വേർവിടുമേ. വരുവീ നല്ല സമയം വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നല്ല സമയം വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേടുമേ. നിന്റെ ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിയിടമേ. നിന്റെ ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നും എഴുതിയിടമേ. വരുവീ നല്ല സമയാ വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നല്ല സമയം വൃതാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദിനത്തിൽ ഈ ദേശത്ത് കടന്നു വരുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർബലമായിരിക്കുന്ന സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഒരവസരം കൂടെ സർവകൃപാലുവായിരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് ദാനം ചെയ്തതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു.
ഈ ഉച്ചഭാഷണിയിലൂടെ ദൂരത്തും ചാരത്തുമായി ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യരായിരിക്കുന്ന സഹോദരങ്ങൾക്കും വേഗം ആഗമനം ചെയ്യുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഭൂലോകത്തിലെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന യേശുക്രിസ്തുവിന്റെ പരമമായിരിക്കുന്ന ആഹ്വാനത്തോടുള്ള ബന്ധത്തിലാണ് ഈ സുവിശേഷ സന്ദേശവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ആയിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ശ്രവിക്കുവാൻ പോകുന്ന സുവിശേഷത്തെ ഒരു സാധാരണ സന്ദേശമായി കാണാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ സന്ദേശമായി ഇതിനെ കാണാതെ തികച്ചും ദൈവിക സന്ദേശമായി തന്നെ ഇതിനെ കാണുവാനും ഇത് ശ്രവിക്കുവാനും കേൾക്കുന്ന ആത്മീക സന്ദേശത്തിന് അനുയോജ്യമായിരിക്കുന്ന വിധത്തിൽ തീരുമാനങ്ങളെ നിങ്ങൾ എടുക്കുമ്പോൾ ഇന്ന് പകലിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവിക സന്ദേശം നിശ്ചയമായും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുവിശേഷത്തിന് മാത്രമേ നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ കഴിയത്തുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമർന്ന് കിടക്കുന്ന മാനവകുലത്തെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഈ സുവിശേഷം നിങ്ങൾ കേട്ട് ഇതിനനുയോജ്യമായിരിക്കുന്ന വിധത്തിൽ നിങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ സുവിശേഷം നിങ്ങളുടെ രൂപാന്തരത്തിന് മുഖാന്തരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്പസമയത്തെ വചന ചിന്തയ്ക്കായി വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യത്തെ ഉദ്ധരിച്ച് ഏതാനും ചില കാര്യങ്ങൾ തിരുവചനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:27 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. വാസ്തവത്തിൽ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് തന്റെ പിന്നാലെ വിശ്വാസത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട ശിഷ്യഗണത്തിന്റെ നടുവിലേക്ക് കടന്നു എന്ന് താൻ ഒരിക്കൽ ഇപ്രകാരം അരുളി ചെയ്യുവാനിടയായി. അതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യം: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഈ നാളുകളിൽ മനുഷ്യൻ ആരായുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വസ്തുതയാണ് സമാധാനം എന്നത്. വാസ്തവത്തിൽ സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം
നിരാശയില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരു അർത്ഥം സമാധാനത്തിനുണ്ട്. അപ്പോൾ തന്നെ നിർഭയമായ സ്വസ്ഥത. ഇതാണ് വാസ്തവത്തിൽ സമാധാനത്തിന്റെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത്. നിരാശയില്ലാത്ത അവസ്ഥ, നിർഭയമായിരിക്കുന്ന സ്വസ്ഥത. വാസ്തവത്തിൽ അങ്ങനെ ഒരു സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു സമാധാനമുണ്ട്, അതൊരിക്കലും ലോകത്തിൽ നിന്ന് ലഭിക്കത്തില്ല. നിരാശയില്ലാത്ത അവസ്ഥ ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും ഒരു മനുഷ്യനും ലഭിക്കത്തില്ല. നിർഭയമായ സ്വസ്ഥത, ഭയമില്ലാത്ത സ്വസ്ഥത ഈ ലോകത്തിൽ നിന്ന് ഒരു മനുഷ്യനും ഒരിക്കലും അത് കിട്ടുകയില്ല, ലഭിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സമാധാനമുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് ലഭിക്കും? ആരാകുന്നു ആ സമാധാനത്തിന്റെ ഉറവിടം? അങ്ങനെ ഒരു സമാധാനമുണ്ട്, ആ സമാധാനത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത് ലോകത്തിരുന്ന സമാധാനമല്ല. അതാണ് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന യേശുക്രിസ്തു 2000 പരമശങ്ങൾക്ക് മുമ്പ് തന്റെ അരുമ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യൻ മാത്രമല്ലായിരുന്നു, താൻ സാക്ഷാൽ ദൈവമായിരുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനം ആധികാരികമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നവർ, സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. കേവലം ഒരു മനുഷ്യൻ മാത്രമല്ലായിരുന്നു. വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 33 തിരുവയസ്സ് വരെ താൻ ഇവിടെ ജീവിച്ചിരുന്നു. ഒരു പൂർണ്ണ മനുഷ്യനായി തന്നെ താൻ ഇവിടെ ജീവിച്ചിരുന്നു. മനുഷ്യത്വത്തിലാണ് പരസ്യ ശുശ്രൂഷകൾ താൻ ചെയ്യുവാനിടയായത്. ആ മനുഷ്യത്വത്തിലിരിക്കുമ്പോൾ തന്നെയാണ് കാൽവറി ക്രൂശിൽ താൻ മരിക്കുവാനിടയായത്. അപ്പോൾ തന്നെ താൻ ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ ആരും ഒരുനാൾ കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രനെ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാം അവന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ ഒരു മനുഷ്യവേഷത്തിൽ ഈ താളഭൂമിയിലേക്ക് അവൻ വെളിപ്പെട്ടു വന്നു. സാക്ഷാൽ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ഈ താമഭൂമിയിലേക്ക് മനുഷ്യനായി വെളിപ്പെട്ടു വന്ന് താൻ ഇവിടെയായിരിക്കുന്ന സമയത്ത് തന്റെ പിന്നാലെ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ച അരിമശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് താൻ ഇപ്രകാരം വിളിച്ചു പറയുക, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകത്തിരുന്ന പോലെയല്ല. കാരണം എന്റെ സമാധാനം അത് ലോകത്തിന് തരുവാൻ കഴിയത്തില്ല. ഞാൻ തരുന്ന സമാധാനത്തെ ലോകത്തിനൊരിക്കലും തരുവാൻ കഴിയത്തില്ല.
ലോകം തരുന്നതെല്ലാം താൽക്കാലികമാണ്, ലോകം തരുന്നതെല്ലാം ക്ഷണികമാണ്, ലോകം ഇന്ന് നമുക്ക് നൽകിത്തരുന്നതെല്ലാം നാളെ നശിക്കുന്നതാണ്. ലോകം തരുന്നതിനൊക്കെ ഒരസ്തമനമുണ്ട്, ഒരവസാനമുണ്ട്. എന്നാൽ ഇത് പകൽക്കാലം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, വാത്സല്യ കുഞ്ഞേ, യേശു തരുന്ന സമാധാനം ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, സ്വർഗത്തിൽ വസിച്ച ദൈവം സ്വർഗത്തിൽ നിന്നും ഈ താളഭൂമിയിലേക്ക് മനുഷ്യനായി വെളിപ്പെട്ടുവന്ന സാക്ഷാൽ ദൈവമായിരിക്കുന്ന ക്രിസ്തുയേശു നൽകുന്ന സമാധാനത്തിന്റെ പ്രത്യേകത, അത് താൽക്കാലികമായിരിക്കുന്ന സമാധാനമല്ല, അത് ക്ഷണികമായിരിക്കുന്ന സമാധാനമല്ല, അത് നശിച്ചു പോകുന്ന സമാധാനമല്ല, അത് അവസാനിക്കുന്ന സമാധാനമല്ല. സഹോദര സഹോദരി, ദൈവിക സമാധാനത്തിന്റെ പ്രത്യേകത ഒന്നറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാ. ദൈവിക സമാധാനം മരിക്കുന്നില്ല, ദൈവിക സമാധാനം നശിക്കുന്നില്ല, ദൈവിക സമാധാനം പഴകുന്നില്ല, ദൈവിക സമാധാനം ജീർണിക്കുന്നില്ല, ദൈവിക സമാധാനം അത് നിലനിൽക്കുന്ന സമാധാനമാ, അത് തുടരുന്ന സമാധാനമാ. പ്രൈസ് അല്ലാഹ്. ഈ ലോകത്തിൽ ലോകത്തിന്റെ സമാധാനം അനുഭവിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ മനുഷ്യന്റെ ജീവിതവും മരണം കൊണ്ട് അവസാനിക്കുവാനിടയായിത്തീരും. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ലോകത്തിൽ നശ്വരമായിരിക്കുന്ന ഈ ലോകത്തിൽ ലോകത്തിന്റെ സമാധാനം അനുഭവിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ ജീവിതവും മരണം കൊണ്ട് അവസാനിക്കും. അവൻ മരണം കൊണ്ട് അവസാനിക്കും, അപ്പോൾ തന്നെ അവനിലുള്ള സമാധാനവും മരിക്കും. എന്നാൽ നശ്വരമായ ഈ ലോകത്തിൽ ദൈവിക സമാധാനം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. വിശുദ്ധ ബൈബിളിങ്ങനെയാ പഠിപ്പിക്കുന്നത്, അവന് മരണത്തിനപ്പുറത്തൊരു നല്ല നിത്യതയുണ്ട്. അതുമാത്രമല്ല, അവനിൽ വസിക്കുന്ന സമാധാനവും മരിക്കുന്നില്ല, പിന്നെയോ അത് നിത്യതയിലും നിലനിൽക്കുന്ന തുടരുന്ന സമാധാനം. ഇതാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന് പ്രോമിസ് ചെയ്ത സമാധാനം, ദൈവിക സമാധാനം. വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ ആ സമാധാനത്തിന് ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, സകല ബുദ്ധിയായി കവിയുന്ന ദൈവിക സമാധാനം. ദൈവിക സമാധാനം മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവിക സമാധാനത്തിന്റെ ആഴങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിന്റെ ആത്മാവിനാൽ ആ ദൈവിക സമാധാനത്തിന്റെ ആഴങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് മനുഷ്യന് ഒരു നല്ല നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട്. രണ്ട് നിത്യതയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, ഒന്ന് നിത്യമായിരിക്കുന്ന സ്വർഗം, മറ്റൊന്ന് നിത്യമായിരിക്കുന്ന നരകം. എന്നാൽ നരകത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്, കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉള്ള ഭീകരമായിരിക്കുന്ന അവസ്ഥയാണ് നരകത്തിനകത്തുള്ളത്. വാസ്തവത്തിൽ
സ്വർഗത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് കഷ്ടതയില്ലാത്ത, ഞെരുക്കങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, നിലവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു മനോഹരമായ നാട്, അതാണ് വാസ്തവത്തിൽ ആ നല്ല നിത്യത എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ നല്ല നിത്യതയിൽ വ്യാപരിക്കുന്നത് ദൈവിക സമാധാനമാണ്. അവിടെ കഷ്ടതയില്ല, അവിടെ പട്ടിണിയില്ല, അവിടെ ദുഃഖങ്ങളില്ല, അവിടെ നെടുവീർപ്പില്ല, അവിടെ നിലവിളിയില്ല, നിരാശയില്ല, ഭയമില്ല, മരണമില്ല. കാറ്റ് വീശുന്നത് പോലെ ദൈവിക സമാധാനം നിത്യതയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്വർഗീയ സമാധാനമാണ് താണഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടു വന്ന യേശു ക്രിസ്തു പ്രോമിസ് ചെയ്യുവാനിടയായത്. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. എന്നാൽ ഈ ലോകത്തിന്റെ അവസ്ഥ നമ്മളത് നോക്കിക്കേ, ഇവിടെ മനുഷ്യൻ തമ്മിൽ കലഹിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. രാജ്യങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന, യുദ്ധം ചെയ്യുന്ന, മനുഷ്യൻ തമ്മിൽ കലഹിക്കുന്ന, പടവെട്ടുന്ന, ഭീകരമായിരിക്കുന്ന അവസ്ഥകൾ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ലോകത്തിന്റെ മനുഷ്യന്റെ ജീവിതം തന്നെ നോക്കിയാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിന് തുല്യം. ഉയർച്ചയും താഴ്ചയും, സമൃദ്ധിയും ഇല്ലായ്മയും, സന്തോഷവും ദുഃഖവും ഇങ്ങനെ സമ്മിശ്രമായിരിക്കുന്ന അനുഭവങ്ങളുടെ കൂടിച്ചേരലാണ് ഈ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതമെന്ന് പറയുന്നത്. ഇവിടെ കഷ്ടതയുണ്ട്, ഇവിടെ ദുഃഖമുണ്ട്, ഇവിടെ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, മരണമുണ്ട്, നിലവിളിയുണ്ട്, നെടുവീർപ്പുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു നല്ല നിത്യത ഈ ലോക ജീവിതത്തിനപ്പുറത്ത് സർവശക്തനായിരിക്കുന്ന ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാരാണ് പ്രാപിക്കുന്നത്? ഈ ലോകത്തിൽ, നശ്വരമായ ഈ ലോകത്തിൽ കർത്താവിലുള്ള വിശ്വാസത്താൽ, ദൈവവചനത്തിലുള്ള വിശ്വാസത്താൽ ദൈവീക സമാധാനം അനുഭവിച്ച് ഈ കഷ്ടതയും ക്ലേശങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ തന്നെ, ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ, പ്രയാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ, പ്രതിസന്ധികളും വെല്ലുവിളികളും പോരാട്ടങ്ങളും ഉള്ളപ്പോൾ തന്നെ, അതേ ദൈവം പകരുന്ന ദൈവിക സമാധാനത്തിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ മരിക്കുന്ന, ഇവിടെ മൺമറഞ്ഞു പോയിരിക്കുന്ന ഓരോ ഭക്തനും ഉള്ളതാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നല്ല നിത്യത എന്ന് പറയുന്നത്. ഇവിടുത്തെ കഷ്ടതയുടെ നടുവിൽ, ഇവിടുത്തെ പ്രയാസങ്ങളുടെ നടുവിൽ, ഇവിടുത്തെ പ്രതിസന്ധിയുടെ നടുവിൽ ആശ്വാസത്തോടെ, പ്രത്യാശയോടെ നിൽക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവിക സമാധാനം നമുക്ക് ആവശ്യമാണ്. ദൈവിക സമാധാനം ഇല്ലാത്ത ഒരു വ്യക്തി ഇവിടുത്തെ പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകുവാനിടയായിത്തീരും. ഇവിടുത്തെ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ തളർന്നു പോകുവാനിടയാകും, ക്ഷീണിച്ചു പോകുവാനിടയാകും, പകച്ചു നിൽക്കുവാനിടയാകും. എന്നാൽ ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ പ്രത്യാശയോടെ ഈ ലോകത്തിനപ്പുറത്ത് ദൈവമൊരുക്കിയിരിക്കുന്ന നിത്യതയുടെ നല്ല നാളുകളെ ചിന്തിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ഈ ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ഞാൻ നിങ്ങളോട് ഞാനിവിടെ ഉദ്ധരിച്ചതായിരിക്കുന്ന വാക്യം, രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം മുഴുവനുമായിട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ, ആ 14 യോഹന്നാന്റെ സുവിശേഷം 14:1 വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പി. എന്നിട്ട് യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ അവിടേക്ക് നിങ്ങളെ ചേർത്തുകൊള്ളും,
ഒരു നിത്യമായിരിക്കുന്ന വൈത്തത്വം യേശു തന്റെ അടിമ ശിഷ്യന്മാർക്ക് നൽകിക്കൊടുത്തു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നിത്യതയുടെ നല്ല അനുഭവങ്ങളെ കുറിച്ച് തന്റെ അടിമ ശിഷ്യന്മാരോട് പങ്കുവച്ചതിന് ശേഷമാണ് ദൈവിക സമാധാനത്തെ അവർക്ക് പ്രോമിസ് ചെയ്യുവാനിടയായത്. എന്നിട്ട് യേശു പറയുകയാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം, എന്റെ സമാധാനം. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഈ സമാധാനം എങ്ങനെയാണ് ഒരുവന്റെ ഉള്ളിൽ ഉളവായി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് സർവശക്തനായിരിക്കുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ ബോധ്യതയിൽ നിന്നും ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ, ഒരു ദൈവഭക്തന്റെ ഒരു ദൈവിക ബന്ധത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉളവായി വരുന്ന സമാധാനമാണ് യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവിക സമാധാനം. ഇവിടെ പ്രശ്നങ്ങൾ കാണുമ്പോഴും അവന്റെ ഹൃദയം പറയും, ഈ ജീവിതത്തിനപ്പുറത്ത് എനിക്കൊരു നല്ല നിത്യതയുണ്ട്. ഇവിടെ കഷ്ടത കടന്നു വരുമ്പോൾ അവന്റെ ഹൃദയം പറയും, ഈ ജീവിതത്തിനപ്പുറത്ത് എനിക്കൊരു നല്ല നിത്യതയുണ്ട്. ഇവിടെ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ അവന്റെ ഉള്ളിൽ ആത്മാവ് മന്ത്രിക്കും, ഇല്ല, ഇതിനപ്പുറത്ത് ഒരു നിത്യതയുടെ നല്ല നാളുകൾ എനിക്കുണ്ട്. വാസ്തവത്തിൽ നിത്യതയെ കുറിച്ചുള്ള വലിയ ബോധ്യതയിൽ നിന്നും ഒരുവന്റെ ഉള്ളിൽ അരെ ഉളവായി വരുന്ന സമാധാനം, അതാണ് ദൈവീക സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഈ ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ഈ കാലങ്ങളിലെ പ്രതിസന്ധികളെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കോവിഡ് എന്ന മഹാവ്യാധി മാനവ സമൂഹത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ജീവിക്കുവാനുള്ള പരക്കം പാച്ചിലിൽ എങ്ങനെയും എങ്ങനെ ഈ കോവിഡിനെ അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്താ കുഴപ്പത്തിലാണ് മാനവ സമൂഹം മുഴുവനുമായിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കോവിഡ്-19 പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് കേവലം മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ശാരീരികമായിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല കോവിഡ് മാനവ സമൂഹത്തിന് സമ്മാനിച്ചത്. പിന്നെയോ മനുഷ്യ ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളെയും സ്തംഭിപ്പിച്ചുകൊണ്ട് മരവിപ്പിച്ചുകൊണ്ട് കോവിഡിന്റെ വ്യാപനം ലോക രാജ്യങ്ങളിൽ വല്ലാതെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. വാസ്തവത്തിൽ ഒരു ഭാഗത്തും മഹാവ്യാധികളുടെ താണ്ഡവം മാനവ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അപ്രതീക്ഷിതമായിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ജൂൺ മാസത്തിന്റെ ആരംഭത്തിൽ മഴ ആരംഭിച്ച് ജൂൺ അവസാനമൊക്കെ ആകുമ്പോഴാണ് വെള്ളം പൊങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ ഒരൊറ്റ മഴയത്ത് വെള്ളം പൊങ്ങുന്ന അവസ്ഥയാണ്. മേഘവിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നു, മിന്നൽ പ്രളയങ്ങൾ സംഭവിക്കുന്നു, ചുഴലിക്കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, ആഗോള തപനം, കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ലോകത്തിന്റെ സിസ്റ്റം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കോവിഡിലൂടെ ഉണ്ടായ ഏറ്റവും വലിയ ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ സിസ്റ്റത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു കാറ്റിൽ ഒരു വൃക്ഷം ഉലയുന്നത് പോലെ ലോകത്തെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിനും ലോകത്തിന്റെ സംവിധാനങ്ങൾക്കും ഒന്നും ചെയ്യുവാൻ പറ്റാതെ ഇതിന്റെ എല്ലാം പകച്ചു നിൽക്കുകയാണ്. ഇന്ന് വരെ മനുഷ്യൻ ലോകത്തിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരുന്ന താൽക്കാലികമായിരിക്കുന്ന സമാധാനത്തിന് ഈ കാലങ്ങളിൽ അവനെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല, അവനെ സഹായിക്കുവാൻ കഴിയുന്നില്ല, അവനെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നില്ല. ഇതാ ലോകത്തിന്റെ സമാധാനം ഈ പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കുന്നു. ഇതിന്റെയൊക്കെ നടുവിൽ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന ഒരു സമാധാനമുണ്ടോ? മനുഷ്യന് സഹായകമായി മാറുന്ന ഒരു സമാധാനമുണ്ടോ? മനുഷ്യന്റെ നിരാശയെ മാറ്റുന്ന ഒരു സമാധാനമുണ്ടോ? സഹോദര സഹോദരി, മാതാവേ പിതാവേ, അങ്ങനെ ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തെ കുറിച്ചാണ്
ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമാധാനത്തിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്തിന്റെ സമാധാനമല്ല. ഈ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും ഈ സമാധാനം കിട്ടത്തില്ല. ലോകത്തിന്റെ സംവിധാനങ്ങൾക്ക് ഈ സമാധാനത്തെ നൽകുവാൻ കഴിയത്തില്ല. ഈ സംവിധാനത്തെ നൽകുവാൻ ഒരുവരെ മാത്രമേ കഴിയത്തുള്ളൂ. അതാരാകുന്നു എന്ന് ചോദിച്ചാൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ അമർന്നു കിടന്ന മാനവ കുലത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ മുഴുവനും പകരമായി ഏറ്റെടുത്ത് ഗോൽഗോത്ത മലയുടെ മുകളിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവര ജീവിക്കുന്ന ക്രിസ്തുവേശുവിനും മാത്രമേ ഈ സമാധാനം നിങ്ങൾക്ക് നൽകി തരുവാൻ കഴിയും. സഹോദര സഹോദരി മാതാവേ പിതാവേ, ഞാനിവിടെ പ്രസംഗിക്കുന്ന അവൻ കേവലം ഒരു മനുഷ്യൻ മാത്രമല്ലായിരുന്നു, അവൻ സത്യദൈവമാണ്, നിത്യജീവനാണ്. ഒരിക്കൽ യഹൂദന്മാരെ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് അവരുടെ ആത്മീയ പിതാവിനെ കുറിച്ച് പുകഴ്ത്തുവാനിടയായി. അവരുടെ ആത്മീയ പിതാവ് എന്ന് പറയുന്നത് അബ്രഹാമാണ്. യേശു യഹൂദന്മാരെ നോക്കി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. നിങ്ങൾ ആത്മീയ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്. യേശു എന്തുകൊണ്ടാണ് അത് വിളിച്ചു പറഞ്ഞത്? അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ മനുഷ്യനായി ഇവിടേക്ക് വെളിപ്പെട്ടു വരണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി, അത്യുന്നതന്റെ പദ്ധതിയായിരുന്നു. താണഭൂമിയിൽ വെളിപ്പെട്ടു വന്നു. മുഴുവാനവകുലത്തിന്റെയും സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷേപനെ ഏറ്റെടുത്തു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 850 മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പരിശുദ്ധിയാത്മാവ് ക്രിസ്തുവിനെ കുറിച്ച് തനിക്ക് കൊടുത്തതായിരിക്കുന്ന വെളിപ്പാടിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം, ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു പേർ വിളിക്കപ്പെടും. യേശു ക്രിസ്തുവിന് യെശയ്യ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ തനിക്ക് ലഭിച്ച വെളിപ്പാടിൽ നൽകിയ ഒരു പേരാണ് അവൻ, സമാധാനത്തിന്റെ പ്രഭു.